ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിരവധിയായ ആത്മീയ വിഷയങ്ങൾ നമുക്ക് ഒന്നിച്ച് പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ സ്വർഗത്തിലെ ദൈവം സഹായിച്ചിട്ടുണ്ടല്ലോ. അനേകർക്കിത് ആത്മീയ പ്രയോജനം ലഭിക്കുന്നു എന്നുള്ളത് അറിയുന്നു, അറിയിക്കുന്നു. വളരെ സന്തോഷം. ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം ദൈവസഭ, തിരുവഴുത്തിലെ സഭ എന്നൊരു വിഷയമാണല്ലോ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസഭ എന്താണ്, ദൈവസഭയ്ക്കുള്ള ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പേരുകൾ എന്തൊക്കെയാണ്, ദൈവത്തിന് ഈ സഭ സ്ഥാപിച്ചതിന് പിന്നിലുള്ള ഉദ്ദേശം എന്തൊക്കെയാണ്, ഇതെന്ന് സ്ഥാപിക്കപ്പെട്ടത് പെന്തക്കോസ് നാളിലാണ് എന്നുള്ളതൊക്കെയാണ് നാം കണ്ടത്. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ സഭയെ വിശേഷിപ്പിക്കുവാൻ, പ്രത്യേകിച്ച് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം വിശേഷിപ്പിക്കുവാൻ തിരുവഴുത്തിൽ അനേക സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കുറേയും കൂടെ വ്യക്തമാക്കുവാൻ ധാരാളം സാദൃശ്യങ്ങൾ തിരുവഴുത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ചില സാദൃശ്യങ്ങളാണ് നാം തുടർന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇടയനും ആടുകളും എന്നുള്ളത്. ഇടയനും ആടുകളും, ബൈബിളിൽ യേശു ക്രിസ്തു നടത്തിയ അനേക അവകാശവാദങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ മോശയോടൊരിക്കൽ പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു, തൻ്റെ പേര് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. പുതിയ നിയമത്തിൽ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവകാശപ്പെട്ട 7 അവകാശവാദങ്ങളുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞ ആ കാര്യത്തെ ഉറപ്പിക്കുകയാണ്. മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ പ്രസ്താവന ഉറപ്പിക്കുകയാണ് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിൽ. അങ്ങനെ ഞാനാകുന്നു എന്ന് പറഞ്ഞ അവകാശവാദങ്ങൾ 7 പുതിയ നിയമത്തിൽ കാണാം. പുതിയ നിയമത്തിലെ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് അത് 7 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിലൊന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 10 നാം വായിക്കുന്നത്. 10 11-14 വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അതിങ്ങനെയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, 11 വാക്യം. വീണ്ടും 14 വാക്യം, ഞാൻ നല്ല ഇടയൻ, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. അപ്പോൾ യേശു ക്രിസ്തു നല്ല ഇടയൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ സഭയെ, സഭയിലെ ആളുകളെക്കുറിച്ച് ആടുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത് പല നിലകളിൽ തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പത്രോസ് എഴുതി 1 2:25 വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആത്മാക്കളുടെ ഇടയൻ എന്ന, ആത്മാക്കളുടെ ഇടയൻ. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 10 നമ്മൾ നോക്കിയാൽ ആടുകളെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10:16 വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്ന വാക്കുകളുണ്ട്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു, അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും, ഒരാട്ടിൻകൂട്ടം. അപ്പം അവിടെ ആട്ടിൻകൂട്ടം എന്നുള്ള പദം. യോഹന്നാൻ്റെ സുവിശേഷം 21 അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവ് പത്രോസിനോട് പ്രത്യേകമായിട്ട് ഇടപെടുന്ന ആ സന്ദർഭത്തിൽ പറയുന്ന ചില വാക്കുകൾ, പത്രോസിനെ ചില ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന ആ ഭാഗത്ത് ഇങ്ങനെ നാം വായിക്കുന്നു, എൻ്റെ ആടുകളെ മേയിക്ക, എൻ്റെ ആടുകളെ പാലിക്ക, എൻ്റെ കുഞ്ഞാടിനെ മേയിക്ക. അവിടെ ആടുകൾ എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ സഭയെ ആട്ടിൻകൂട്ടമെന്നും സഭാംഗങ്ങളെ ആടുകളെന്നും ക്രിസ്തുവിനെ ഇടയനെന്നും വിശേഷിപ്പിച്ചിരിക്കുന്നത് തിരുവഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ്. ഈ ബന്ധത്തിലൂടെ, ഈ സാദൃശ്യത്തിലൂടെ എന്താ വെളിപ്പെടുത്തുന്നത്? ഇടയനും ആടുകളും ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ ബന്ധമാണ്. യേശു ക്രിസ്തുവിനെ ഇടയനെന്ന് പറയുമ്പോൾ ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നല്ല ഇടയൻ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണവും
പതിനൊന്ന് പതിനാല് വാക്യങ്ങൾ വായിച്ചാൽ അറിയാം, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു, ആടുകൾക്ക് വേണ്ടി മരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തൻ നല്ല ഇടയനാണ്. എന്നാൽ ഇടയൻ എന്നുള്ള നിലയിൽ ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്ന മറ്റു ചില വിശേഷണങ്ങളും ഉണ്ട്. എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ വലിയ ഇടയൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വലിയ ഇടയൻ അങ്ങനെ പറയാൻ എന്താ കാരണം? അതിൻ്റെ കാരണവും ആ വാക്യത്തിലുണ്ട്. മരിച്ചവരിൽ നിന്ന് അവൻ മടങ്ങി വന്നു എന്നുള്ളതാ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാ, അതുകൊണ്ട് അവൻ വലിയ ഇടയനാണ്. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് ശ്രേഷ്ഠ ഇടയൻ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ശ്രേഷ്ഠ ഇടയൻ എന്ന് പറയുന്നത്? അവൻ വീണ്ടും വരും എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ മൂന്ന് പ്രധാന വിശേഷണങ്ങൾ ഇടയൻ എന്ന് കർത്താവിനെക്കുറിച്ച് പറയുന്ന വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഗുഡ് ഷെപ്പേർഡ്, ഗ്രേറ്റ് ഷെപ്പേർഡ് ആൻഡ് ദ ചീപ്പ് ഷെപ്പേർഡ്. ഇങ്ങനെ പറയാൻ മൂന്ന് കാരണങ്ങളുമുണ്ട്. നല്ല ഇടയൻ, കാരണം ആടുകൾക്ക് വേണ്ടി മരിച്ചു. വലിയ ഇടയൻ, കാരണം മരിച്ചെങ്കിലും അടക്കപ്പെട്ടെടുത്തു നിന്ന് ഉയർത്തെഴുന്നേറ്റു. ശ്രേഷ്ഠ ഇടയൻ, കാരണം അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തുവെങ്കിൽ തൻ്റെ ആടുകളെ ചേർക്കുവാൻ വീണ്ടും വരും. ഈ മൂന്നാശയങ്ങളിലാണ് ഈ മൂന്ന് വിശേഷണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെയും അതോട് ചേർന്ന് മറ്റു ചില വേദഭാഗങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഈ സാദൃശ്യത്തെ ഇങ്ങനെ മനസ്സിലാക്കാം. ക്രിസ്തുവും സഭയും ഇടയനും ആടുകളും എന്നുള്ള ബന്ധത്തിലൂടെ തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിലൂടെ എന്താ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. പത്താം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതിന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേറു ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ഇവിടെ ഒന്നാമത് ഈ ആടുകളെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. ആടുകളുടെ പ്രത്യേകത ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളതാ. അങ്ങനെ കേൾക്കണമെങ്കിൽ ഇടയൻ എന്ത് ചെയ്യുന്നു എന്ന് ഈ മൂന്നാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു. അപ്പോൾ ഇടയൻ്റെ പ്രത്യേകത എന്താ? തൻ്റെ ആടുകളെ അവരുടെ പേരറിയുന്ന ഇടയനാണ് യേശു ക്രിസ്തു എന്ന നല്ല ഇടയൻ. പറയട്ടെ, ഒരാട്ടിൻകുട്ടവും ഒരിടയനും എന്നുള്ളത് ദൈവസഭയും ദൈവസഭയുടെ ഏക ഇടയനായ യേശു ക്രിസ്തുവിനെയുമാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ ആ ഇടയൻ തൻ്റെ കീഴിലുള്ള ആട്ടിൻകൂട്ടത്തിലെ സകല ആടുകളുടെയും പേരുകൾ പോലും അറിയുന്ന ഇടയനാണ്. പഴയ നിയമത്തിൽ അനേക വ്യക്തികളെ പേരെടുത്ത് വിളിച്ച സംഭവം നമുക്കറിയാം. അബ്രഹാമിനെ വിളിച്ചിട്ടുണ്ട്, അബ്രഹാമേ അബ്രഹാമേ എന്ന്. ശമുവേലിനെ വിളിച്ചിട്ടുണ്ട്, ശമുവേലേ എന്ന്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ ശൗലേ ശൗലേ എന്ന് വിളിച്ചിട്ടുണ്ട്, സഖായിയെ എന്ന് വിളിച്ചിട്ടുണ്ട്. യോഹന്നാൻ പത്ത് മൂന്നാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയട്ടെ, തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്ന ഇടയൻ. അതാണ് യേശു ക്രിസ്തു എന്ന ആ ഇടയൻ്റെ പ്രത്യേകത. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ. ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒൻപതിൽ നാം വായിക്കുന്നു, ഇന്ന് ദൈവസഭയുടെ അംഗങ്ങളായ ഇന്ന് രക്ഷിക്കപ്പെട്ട വിശ്വാസികളായ ഓരോരുത്തരെയും കുറിച്ച് നമുക്കിത് പറയാൻ കഴിയും, നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച ഒരിടയനാണ് നമ്മുടെ കർത്താവ്. ഇന്നും നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ഇടയനാണ്. നമ്മുടെ പേരുകൾ അറിയുന്ന, നമ്മുടെ സകല അവസ്ഥകളും അറിയുന്ന ഒരിടയനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. നമ്മൾ ലോകപ്രകാരം ഒന്ന് ചിന്തിച്ച് നൂറ് പേരടങ്ങുന്ന ഒരു കൂട്ടം, ഒരു സഭ, ആ സഭയുടെ ഇടയൻ എന്ന് അവകാശപ്പെടുന്ന വ്യക്തിക്ക് അവിടെ എല്ലാവരുടെയും പേരുകൾ ഒരുപക്ഷേ അറിയണമെന്നില്ല. പ്രായമുള്ളവരുടെയൊക്കെ അറിയാം, പ്രധാനപ്പെട്ട വ്യക്തികളുടെയൊക്കെ അറിയാം, എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളുടെയോ സാധാരണക്കാരുടെയോ കൂടുതൽ അടുത്തിടപെടാത്തവരുടെയോ അറിയണമെന്നില്ല. അറിഞ്ഞാൽ തന്നെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ യേശു ക്രിസ്തു എന്ന ഇടയനെക്കുറിച്ച് പറയുക, ഓരോ ആടിനെയും പേര് ചൊല്ലി വിളിക്കുന്ന ഒരിടയനുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു.
ഇതാണ് ദൈവസഭയുടെ പ്രത്യേകത. ദൈവസഭയുടെ നാഥൻ, ദൈവസഭയുടെ കർത്താവ് തൻ്റെ ആടുകൾ ഓരോന്നിൻ്റെയും പേര് അറിയുന്ന ഇടയനാണ്. എൻ്റെ പേരറിയുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരറിയുന്ന ഒരിടയൻ നമുക്കുണ്ട്, അതാണ് നമ്മുടെ കർത്താവ്. അങ്ങനെ പേരറിയുന്ന ഇടയൻ പേര് ചൊല്ലി വിളിക്കുമെന്ന ഇവിടെ പറയുന്നത്. അങ്ങനെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാൻ, ആ ശബ്ദം കേൾക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതാണ് തൻ്റെ ആടുകളുടെ പ്രത്യേകത. ധാരാളം വിളികൾ കേൾക്കുന്ന, ധാരാളം ശബ്ദങ്ങൾ കേൾക്കുന്ന, ശബ്ദമുഖരിതമായ ഒരന്തരീക്ഷത്തിലാണ്, ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിലും ആ സകല ബദ്ധപ്പാടുകളുടെയും നടുവിലും സകല തിരക്കുകളുടെയും നടുവിലും ഈ ശബ്ദ കോലാഹലങ്ങളുടെ നടുവിലും ഇടയൻ്റെ ശബ്ദം കേൾക്കാനും തിരിച്ചറിയാനും കഴിയുന്ന ഒരനുഭവം ഇന്ന് അതെങ്ങനെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്? ദൈവവചനത്തിലൂടെയാ, വിശുദ്ധ ബൈബിളിലൂടെയാ. ദൈവം നമ്മെ വിളിക്കുന്നു, ദൈവം നമ്മോട് സംസാരിക്കുന്നു, നമുക്കാവശ്യമായ നിർദ്ദേശങ്ങൾ തരുന്നു. എഴുതി തന്ന ദൈവവചനത്തിലൂടെ നമുക്ക് നൽകുന്ന പ്രകാശനം, അതിലൂടെ ദൈവശബ്ദം കേൾക്കാനും തിരിച്ചറിയാനും നമുക്ക് കഴിയണം. ഇടയൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നാലാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. അപ്പോൾ ഈ ഇടയൻ്റെ പ്രത്യേകത തൻ്റെ ആടുകളുടെ മുൻപിൽ നടക്കുന്നു എന്ന. ഈ ഇടയനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം തുടക്കത്തിൽ പറയുന്നുണ്ട്, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്ന വേറെ ഇടയന്മാരുണ്ട്, അവർ കള്ളന്മാരും കവർച്ചക്കാരുമാണ്. എന്നാൽ ശരിയായ വാതിലിലൂടെ കടക്കുന്നവനാണ് ആടുകളുടെ ശരിയായ ഇടയൻ. അതാരെക്കുറിച്ചാണ് പറയുന്നത്? യഹൂദന്മാരുടെ ഇടയിലേക്ക് അവരുടെ ഉദ്ധാരകന്മാരായി, അവരുടെ നേതാക്കന്മാരായി, മതപ്രമാണിമാരായി കടന്നു വന്ന അനേകരെ കുറിച്ച് പറയുക. ശരിയല്ലാത്ത വഴിയിലൂടെ കടന്നു വന്ന അനേക ഇടയന്മാർ, കള്ളനും കവച്ചക്കാരനുമാ. എന്നാൽ ആടുകളുടെ ശരിയായ വാതിലിലൂടെ കടന്നു വന്ന ഒരിടയനേ ഉള്ളൂ, അത് ഞാനാണ്. പിന്നീട് കർത്താവ് പറയുക, എന്താ ഇവിടെ നാം പറഞ്ഞിരിക്കുന്ന ആശയമെന്നറിയാമോ? യഹൂദ ജനക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ദൈവവചനത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയായി തന്നെ, അവരുടെ യഥാർത്ഥ ഉദ്ധാരകനായി തന്നെ കടന്നു വന്ന ശരിയായ ഇടയൻ അത് കർത്താവ് മാത്രമാണ്, അത് യേശുക്രിസ്തു മാത്രമാണ്. എന്താ ചെയ്തത്? ആ കൂട്ടത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ചിലരെ പേര് ചൊല്ലി വിളിച്ച് അവൻ പുറത്തു കൊണ്ടുവരുന്നു. ആ പുറത്തു കൊണ്ടുവന്ന് ദൈവസഭയുടെ ഭാഗമാക്കി തീർക്കുന്നു. എന്നിട്ട് ആ ഇടയൻ ചെയ്യുന്നത് എന്താണെന്ന് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ ആടുകളുടെ മുൻപിൽ നടക്കുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ഏത് പ്രശ്നം വന്നാലും നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? എന്നെ അനുഗമിപ്പീൻ, എൻ്റെ പിന്നാലെ വരുവീൻ, എൻ്റെ പുറകെ വരുവീൻ. ഇതാ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. പറയട്ടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ മുമ്പിലുണ്ട്. നാം അവൻ്റെ കാൽച്ചുവടുകളിൽ പിന്തുടരുവാൻ നമുക്കൊരു നല്ല മാതൃക വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. എന്നെ അനുഗമിക്ക എന്നാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരിക എന്നാണ് കർത്താവ് പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അരികിൽ വരുവീൻ. ഈ ആഹ്വാനം ഇന്നും ലോകമെങ്ങും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാ. ഇന്നും ജനത്തെ തൻ്റെ അരികിലേക്ക് മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാ. ആരൊക്കെ ആ ശബ്ദം കേട്ട്, ആരൊക്കെ ആ കർത്താവിൻ്റെ പിന്നാലെ ചെല്ലുന്നുവോ, അവരെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാൻ അവർക്ക് മുൻപിൽ നടക്കുന്ന ഒരിടയൻ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും, നമ്മെ കൈവിടാത്ത, നമ്മെ ഒറ്റയ്ക്കാക്കാത്ത, നമ്മോട് കൂടെയുള്ള, നമ്മുടെ മുൻപിൽ നടക്കുന്ന ഒരിടയനുണ്ട്. സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമുക്ക് സുഗമമായ യാത്രയ്ക്കുള്ള വഴിയൊരുക്കുന്ന, നമുക്ക് പോകുവാൻ നല്ലൊരു മാതൃക കാണിക്കുന്ന, എപ്പോഴും നോക്കിയാൽ കാണത്തക്ക വിധം നമ്മുടെ മുൻപിലുള്ള
അതുകൊണ്ടാണ് തിരുവെഴുത്ത് തന്നെ പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന്. അതെ, നമുക്ക് മുൻപിൽ ഒരിടയൻ. അങ്ങനെയാണെങ്കിൽ ആടുകളുടെ പ്രത്യേകത എന്താണ്? ആടുകളെക്കുറിച്ചും നാലാം വാക്യത്തിൽ വായിക്കുന്നത് ആ ഇടയനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇങ്ങനെ തന്നെ പറയട്ടെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ആ ഇടയനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ഇടയൻ്റെ പിന്നാലെ പോവുക, നമ്മുടെ ജീവിതത്തിലെ വിജയകരമായ ജീവിതത്തിനാവശ്യമായ സകല മാതൃകകളും ആ വ്യക്തിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ധാർമ്മിക ജീവിതത്തിനാവശ്യമായ, വിജയകരമായ ജീവിതത്തിനാവശ്യമായ എല്ലാം നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിനെ നാം അനുഗമിക്കുന്നു എങ്കിൽ, അവൻ്റെ വാക്ക് കേട്ട് അവനെ അനുഗമിക്കുന്നു എങ്കിൽ, ആ ജീവിതം എത്രയോ ധന്യമാണ്, എത്രയോ അനുഗ്രഹപ്രദമാണ്. ഈ ഇടയൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന്. വേദപുസ്തകത്തിൽ ധാരാളം ഇടയന്മാരെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലൊക്കെ ദാവീദിനെക്കുറിച്ചും മറ്റനേക ഇടയന്മാരെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ആടുകളെ നല്ല നിലയിൽ നോക്കിയ ഇടയന്മാരാണ് അവരൊക്കെ. പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ കയ്യിൽ നിന്ന് സംരക്ഷിച്ച, നല്ലതുപോലെ ആടുകളെ തീറ്റിപ്പോറ്റിയ ഇടയന്മാർ ദാവീദ് ഉൾപ്പെടെയുള്ളവർ തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ അങ്ങനെയുള്ള ആ ഇടയന്മാർക്കൊന്നും വിശേഷണം കൊടുക്കാൻ കഴിയാത്ത ഒരു വിശേഷണമാണ് യേശുക്രിസ്തു അവകാശപ്പെടുന്നത്. എന്താ? ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഇടയനാകുന്നു. അവിടെ ആ ഭാഷാപ്രയോഗത്തിലൂടെ ലഭിക്കുന്ന ആശയം ഐ ആം എ ഗുഡ് ഷെപ്പേർഡ് എന്നല്ല, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഞാനാണ് ആ നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ, നല്ല ഇടയൻ എന്ന് വിശേഷിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരിടയൻ ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ് എന്ന കർത്താവ് അവകാശപ്പെടുന്നത്. എന്തുകൊണ്ടാ? ദാവീദ് പോലും ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്ന ഇടയനല്ല. അങ്ങനൊരിടയനെ പഴയ നിയമത്തിൽ എവിടെയും ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല. അവിടെയാണ് ഈ നല്ല ഇടയൻ്റെ പ്രത്യേകത, ആടുകൾക്ക് വേണ്ടി ജീവൻ തന്നു. പ്രിയപ്പെട്ടവരെ, സകല മനുഷ്യവർഗത്തിനും വേണ്ടി തൻ്റെ ജീവനെ കാൽവരിയിലെ മരണത്തിന് ഏൽപ്പിച്ചു തന്ന ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ പരിഹരിക്കുവാൻ എന്നെയും നിങ്ങളെയും അടിമത്തത്തിൽ നിന്ന്, പാപത്തിൻ്റെ ചങ്ങലയിൽ നിന്ന്, പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാൻ നമുക്ക് വേണ്ടി നാം അനുഭവിക്കേണ്ട പാപത്തിൻ്റെ ശിക്ഷ അത് മുഴുവനായി തൻ്റെ ശരീരത്തിൻ്റെ മേൽ അനുഭവിച്ചുകൊണ്ട് പാപപരിഹാരം വരുത്തിയ, എനിക്കും നിങ്ങൾക്കും വേണ്ടി മരണം ഏറ്റുവാങ്ങിയ ഇടയൻ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു. അങ്ങനെ ജീവൻ കൊടുത്തതുകൊണ്ട് ആടുകൾക്കുള്ള പ്രയോജനം എന്താ? യോഹന്നാന്റെ സുവിശേഷം 10:10 വാക്യത്തിൽ പറയുന്നുണ്ട്, അവർക്ക് സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുന്നു. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ലൈഫ് ഇൻ അബൻഡൻസ്, സമൃദ്ധിയായ ജീവൻ. യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം എന്താ പറയുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ, യേശു ക്രിസ്തു തൻ്റെ ജീവനെ കാൽവറിയിലെ ക്രൂശിലെ മരണത്തിലൂടെ മനുഷ്യവർഗത്തിന് വേണ്ടി തന്നുവെങ്കിൽ ആ ഇടയൻ്റെ മരണത്തിലൂടെ ആ ഇടയനിൽ ആശ്രയിക്കുന്ന, രക്ഷിക്കപ്പെട്ട, കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച സകല ദൈവമക്കൾക്കും ആ ആടുകൾക്ക് ലഭിക്കുന്ന ഈ ജീവനെക്കുറിച്ച് പറയുന്നു, സമൃദ്ധിയായ ജീവൻ, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥമല്ല. അല്ലേ, നമുക്കറിയാം പ്രായമായി വാർദ്ധക്യാവസ്ഥയിലായി മരണാസന്നനായി കിടക്കുന്ന ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ അല്പ ദിവസം കൂടെ ഒക്കെ ഉള്ളൂ എന്നറിഞ്ഞാലും ഓക്സിജൻ സഹായത്താൽ ജീവൻ നിലനിർത്തുന്ന ഒരനുഭവമുണ്ട്. ജീവനുണ്ടോ? ഉണ്ട്. എന്ന സമൃദ്ധിയായിട്ടുണ്ടോ? ഇല്ല. അങ്ങനല്ല നമുക്ക് തന്ന ജീവൻ. സ്വർഗത്തിലെ ജീവനാ, ദൈവത്തിൻ്റെ ജീവനാ, അത് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ജീവനല്ല, സമൃദ്ധിയായ ജീവൻ.
ഓ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത് ആ ദൈവിക ജീവനാ, അതിൻ്റെ സമൃദ്ധിയാ നമുക്ക് തന്നിരിക്കുന്നത്. ഒപ്പം പറയുന്നു, അത് നിത്യജീവനാ, എന്നേക്കുമുള്ള ജീവനാ. അതിടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നതല്ല, നിത്യതയോളം നിലനിൽക്കുന്ന ജീവനാ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആത്മീക ജീവിതം എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ദൈവീക ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ പ്രത്യേകത 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഇടയൻ പറയുകയാണ്, എനിക്കുള്ളവയെ എനിക്കറിയാം, എനിക്കുള്ളവ എന്നെയും അറിയുന്നു. അന്യോന്യം അറിയുന്ന ഒരനുഭവം. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ, നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപക്ഷെ കണ്ടിട്ടുണ്ട്, ഒരുപക്ഷെ ടെലിവിഷനിലൂടെയൊക്കെ ധാരാളം കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് നമ്മളെ അറിയാമോ? നമ്മിൽ പലരെയും അവർക്കറിയത്തില്ല. എന്നാൽ അങ്ങനെയല്ല ഇടയൻ പറയുന്നത്, എനിക്ക് അറിയാം എനിക്കുള്ളവയെ. ആ അറിവെന്ന് പറയുന്നത് കേവലം പേര് മാത്രമല്ല, നേരത്തെ പറഞ്ഞു പേരറിയാം, പേര് ചൊല്ലി വിളിക്കും, ഇവിടെ പേര് മാത്രമല്ല, എൻ്റെ സകല കാര്യങ്ങളും, എൻ്റെ സ്വഭാവം, എൻ്റെ ആവശ്യം, എൻ്റെ ഹൃദയം, എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ വിഷമങ്ങൾ എല്ലാം അറിയുന്ന ഒരിടയൻ, അതാണ് നമ്മുടെ കർത്താവ്. അതേസമയത്ത് ആ ഇടയൻ തിരിച്ചും അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്, എനിക്കുള്ളവ എന്നെയും അറിയുന്നു. അങ്ങനെ അറിയത്തക്ക നിലയിൽ താൻ തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, തൻ്റെ സ്വഭാവം വെളിപ്പെടുത്തിയിട്ടുണ്ട്, തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട്, തൻ്റെ പ്രത്യേകതകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ, നമ്മുടെ അനുഭവത്തിലും ആ അറിവ് നമുക്ക് ലഭിച്ച എത്രയോ സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ട്. നാം അവനെ പൂർണ്ണമായി അറിയുന്നവരാണോ? ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞുള്ള ജീവിതം ഈ ഇടയന് മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്, എനിക്കുള്ളവ എനിക്കറിയാം, എനിക്കുള്ളവ എന്നെയും അറിയുന്നു എന്നുള്ളത്. ആ ഇടയനും ആടും തമ്മിലുള്ള മറ്റൊരു പ്രത്യേകത കൂടെ ഈ യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലുണ്ട്. അത് അതിൻ്റെ 28-ാമത്തെ വാക്യമാണ്. യോഹന്നാൻ 10:28, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഇതാരാ പറയുന്നതെന്നറിയാമോ? ഇടയൻ തന്നെയാണ്, കർത്താവ് തന്നെയാണ്. അവ ഒരു നാളും നശിച്ചു പോകയില്ല. എന്തുകൊണ്ട്? എൻ്റെ കയ്യിലാണ് ആ ആടുകൾ ഇരിക്കുന്നത്. ഇടയൻ്റെ കയ്യിലെ സുരക്ഷിതത്വം അനുഭവിക്കുന്ന ആടുകൾ, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിക്കുകയുമില്ല. എത്ര ഉറപ്പോടെ വ്യക്തതയോടെ പറയുന്ന വാക്കുകളാണ്. ഇന്ന് ലോകം നമുക്ക് സുരക്ഷിതമല്ല, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് സുരക്ഷിതമല്ല, ചുറ്റുപാടുകൾ നമുക്ക് സുരക്ഷിതത്വം ഉറപ്പു തരുന്നില്ല, നമ്മുടെ ഭരണകൂടം നമുക്ക് സുരക്ഷിതത്വം ഉറപ്പു തരുന്നില്ല. എപ്പോൾ എന്തും സംഭവിക്കാവുന്ന ഒരു ലോകത്തിലൂടെയാണ് നാം മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഈ നല്ല ഇടയിൽ ഉറപ്പു തരിക, എൻ്റെ ആടുകൾ എൻ്റെ കയ്യിലാണ്, അവർ സുരക്ഷിതരാ, ഒരു നാളും നശിച്ചു പോകത്തില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വറിക്കുകയുമില്ല. എത്ര വ്യക്തതയോടെ ഉറപ്പോടെ ദൈവസഭ ക്രിസ്തു എന്ന ഇടയൻ്റെ കൈകളിൽ എത്രയോ ഭദ്രം. ഈ സുരക്ഷിതത്വം വെറിവിടെയും നമുക്ക് ലഭ്യമല്ല, ഈ സുരക്ഷിതത്വം ലോകത്തിന് തരുവാൻ കഴിയത്തില്ല. അതാണ് നമ്മുടെ കർത്താവ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം, ഈ ബന്ധം വെളിപ്പെടുത്തുന്ന വേറെയും സാദൃശ്യങ്ങളുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സുകളിൽ നമുക്കവ ചിന്തിക്കാം. അതിലൊന്നാണ് ഇന്ന് നാം ചിന്തിച്ചത്, ക്രിസ്തു എന്ന ആ ഇടയൻ, നല്ല ഇടയൻ, വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, ആ ഇടയൻ്റെ കീഴിലെ ആട്ടിൻകൂട്ടം എന്ന ദൈവസഭ, ആ ദൈവസഭയിലെ ആടുകൾ. നാം എത്രയോ ധന്യരാണ്, എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്നും ഈ ആട്ടിൻകൂട്ടത്തിൽ ഉൾപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അവസരമുണ്ട്. ഈ ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ തന്നവനാണ്, കാൽവറിയിലെ മരണത്തിലൂടെ മനുഷ്യവർഗത്തിന് രക്ഷയൊരുക്കിയവനാണ്. ഹൃദയം തുറന്ന് ആ രക്ഷിതാവിനെ സ്വീകരിക്കുക, ദൈവമക്കളായി തീരുക, ദൈവസഭയുടെ ഭാഗമായി തീരുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.